Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് ചോറിനെ കഴിക്കാൻ പറ്റിയ ഒരു കറി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലൊക്കെ മിക്കവാറും അവൈലബിൾ ആയിട്ടുണ്ടാവുന്ന പച്ചക്കറികൾ വെച്ചിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കാൻ പോകുന്നത്. നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഒരു കറിയാണ്. അതുകൊണ്ട് തന്നെ ഈ കറി ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. രണ്ട് വാഴയ്ക്ക, ഒരു മുരിങ്ങയ്ക്ക, ഒരു ചെറിയ തക്കാളി, ഇത്ര മാത്രമേ ഇതിനാവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇതെല്ലാം നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കണം. വാഴയ്ക്ക നമ്മൾ കനം കുറച്ച് വേണം അരിയാൻ, കാരണം ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ മുരിങ്ങയ്ക്ക വേവുന്ന സമയം കൊണ്ട് തന്നെ വാഴയ്ക്കയും വേവണം. അതുകൊണ്ടാണ് അത് കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് ഈ കറിക്ക് വേണ്ടി ഒരു അരപ്പുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 5 ചുവന്നുള്ളി, 2 വറ്റൻമുളക്, ഒരു ചെറിയ ടീസ്പൂൺ മല്ലി, ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചുരണ്ടിയെടുത്തത്, ഇത്രയും കൂടി നല്ല മഷി പോലെ അരച്ചെടുക്കണം. മല്ലിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതി. മല്ലിപ്പൊടി കൂടിപ്പോയാൽ ഈ കറിയുടെ ടേസ്റ്റ് മാറും. അതേപോലെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ കറിക്ക് നല്ല കളർ കിട്ടും. ഇപ്പോൾ നല്ല മഷി പോലെ അരച്ച അരപ്പ് ഒരു ചട്ടിയിലോട്ട് മാറ്റുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. പച്ചക്കറി എല്ലാം വേവാനുള്ള വെള്ളം വേണം. അതുകൂടാതെ ഈ കറിയുടെ കൺസിസ്റ്റൻസി കുറച്ച് അയഞ്ഞ ഒരു പരുവത്തിലായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടുന്ന വെള്ളം നമ്മൾ ഈ സമയം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുക്കാം. മുളകുപൊടി കൂടാതെ നമ്മളിതിൽ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. 2-3 പച്ചമുളക് നീളത്തിൽ കീറി ചേർത്ത് കൊടുക്കാം. അല്പം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. തേങ്ങ നമ്മൾ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ചട്ടിയിലായതുകൊണ്ട് ഇരിക്കുമ്പം കറി സ്വല്പം കുറുകും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുടംപുളിയാണ്. കുടംപുളി ചേർക്കുമ്പോൾ നമ്മൾ പുളി കൂടാതെ ശ്രദ്ധിക്കണം. തക്കാളിയുടെ കൂടെ കുടംപുളിയും കൂടെ ചേർക്കുമ്പോൾ ഇതിൻ്റെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. ഒരു മീൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുക ഗ്രേവിക്ക്. ഈ സമയം ഉപ്പും എരിവും എല്ലാം ഒന്നും കൂടെ നോക്കാം. അതിനുശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം പെട്ടെന്ന് വേവുന്ന പച്ചക്കറികളാണ്. അതുകൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ മുരിങ്ങയ്ക്ക ഇല്ലെങ്കിൽ തക്കാളിയും വാഴയ്ക്കയും മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളി കടുക് തളിക്കാനായിട്ട് അരിഞ്ഞു വയ്ക്കാം. പച്ചക്കറിയൊക്കെ വെന്ത് കറി പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയപ്പം ഗ്യാസ് ഓഫ് ചെയ്തു. പിന്നെ ചട്ടിയിലിരുന്ന് അല്പം കൂടെ ഒന്ന് കുറുകി വരും. ഈ കറി ഉണ്ടാക്കിയിട്ട് ഉടനെ കഴിക്കുന്നതിലും കുറച്ച് സമയം വെച്ചിട്ട് കഴിക്കുമ്പോഴായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ. കറി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് താളിച്ച് വയ്ക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം. ഉലുവ ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഉലുവ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ കുറച്ച് ഉലുവാപ്പൊടി മേളിൽ വിതറിയാലും മതി. പിന്നെ ആവശ്യത്തിന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉലുവയും വറ്റൽമുളകും എല്ലാം നന്നായിട്ട് മുത് നല്ല മണം വരും. ആ സമയം നമുക്ക് 2 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ വരും. ആ സമയം നമുക്ക് ഈ കൂട്ട് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞ് കടുക് വറക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിറയെ കറിവേപ്പിലയും വിതറി കൊടുത്താൽ മതി. ചോറിന് കഴിക്കാനായിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ചെറുപയർ തോരന്, പാവയ്ക്ക മെഴുക്കുരട്ടി, പിന്നെ തൈര് ഉണ്ടാവുമല്ലോ, അത്രയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആ കോമ്പിനേഷന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചോറിന് മാത്രമല്ല നമുക്കിത് ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഡിന്നറിന് ദോശയോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. ആ സമയമാകുമ്പോഴത്തേക്ക് ഒന്നും കൂടെ എരിവും പുളിയൊക്കെ കഷ്ണത്തിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻസിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.